പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് അബുദാബി എമിറേറ്റിൽ മുൻപ് മുപ്പത്തിയാറ് ദർഹം എഴുപത്തിയഞ്ച് ഫിൽസ് വിലയുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് എൽ ബി എസ് സിലിണ്ടറിന് ഇപ്പോഴത്തെ വില അൻപത്തിനാല് തെറംസ് ആണ് അറുപത്തെട്ട് ദർഹം എഴുപത്തിയഞ്ച് ഫിൽസ് വിലയുണ്ടായിരുന്ന അൻപത് എൽ ബി എസ് സിലിണ്ടറിനാണെങ്കിൽ നൂറ്റി എട്ട് പെട്ടെന്നുള്ള ഈ ഒരു വില വർധനവിന്റെ കാരണത്തെക്കുറിച്ചൊന്നും വ്യക്തമല്ല ഇപ്പൊ സാധാരണ ഗാർഹിക ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് ട്വന്റി ഫൈവ് എൽ ബി എസിന്റെ സിലിണ്ടർ മറ്റ് ബേക്കറികളിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും കഫ്റ്റേരികളിലേക്കും ഒക്കെയാണ് സാധാരണയായി അൻപത് എൽ ബി എസിന്റെ സിലിണ്ടർ കൊണ്ടുപോകുന്നതിന് അതിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് നൂറ്റിയെട്ട് ദറംസ് ഈ വില വർദ്ധിപ്പിച്ചതോടൊപ്പം തന്നെ അബുദാബി സിവിൽ ഡിഫൻസ് ഈ പാചകവാതകത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതിനെ അനുബന്ധിച്ച് നടക്കുന്ന പരിശോധനകളെ കുറിച്ച് കൂടി താമസക്കാരോടൊന്ന് അറിയിച്ചിരിക്കുകയാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഫ്ളാറ്റുകളിലാണ് അബുദാബിയിൽ താമസിക്കുന്നത് അവിടെ പൈപ്പ് ലൈനിൽ പാചകവാതക ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഉപയോഗിക്കണം അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കരുത് പരിശോധനകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അതുപോലെ രണ്ട് ഗ്യാസ് സിലിണ്ടറുകളാണ് ാണ് പരമാവധി ഒരാൾക്ക് സൂക്ഷിക്കാൻ അനുവാദം അതും സുരക്ഷിതമായ രീതിയിൽ വേണം സൂക്ഷിക്കേണ്ടതും ഒപ്പം ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്തും വളരെയധികം എടുക്കണം എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ് ചൂട് അറിയിച്ചിരിക്കുന്നു രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ഈ വരുന്ന ജൂൺ പതിനഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ കഴിഞ്ഞ ഇരുപത് വർഷമായി രാജ്യം വിജയകരമായി നടത്തി വരുന്ന ഒരു കാര്യമാണിത് വേനൽ കടുക്കുന്നതോടുകൂടി പകൽ സമയത്ത് പുറം ജോലി ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ് ഒരുപാട് ആളുകൾക്കാണ് ഇത് വലിയൊരു ആശ്വാസമാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെയാണ് ഈയൊരു ഉച്ചവിശ്രമ നിയമം കമ്പനികൾ പാലിക്കേണ്ടത് അപ്പോൾ ഈ ഒരു നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അയ്യായിരം ദർഹം മുതൽ അൻപതിനായിരം ദർഹം വരെ ഒരു തൊഴിലാളിക്ക് എന്നുള്ള രീതിയിൽ ഫൈൻ ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റകൃത്യമാണിത് ഒപ്പം തന്നെ ചൂട് കനക്കുന്ന ഈ ഒരു സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ട ശുദ്ധജലം റെസ്റ്റ് എടുക്കാൻ തണലുള്ള സ്ഥല സൗകര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും തൊഴിലുടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് അനുകരണീയമായ വിജയം ജീവിതത്തിൽ കൈവരിച്ച യു എയിലെ സംരംഭക ഇന്ദുലേഖയ്ക്ക് ചേതന റാസൽഖൈമ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിമൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് തൻ്റെ കാഴ്ച പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് ചരിത്രത്തിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഇന്ദുലേഖ മട്ടന്നൂർ എൻ എസ് എസ് കോളേജിൽ അധ്യാപികയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ യു എയിലെ കൽക്കി സുച്ച് ഗിയർ എന്ന സ്ഥാപനത്തിന്റെ സാരഥി കൂടിയാണ് പുരസ്കാര ജേതാവായ ഇന്ദുലേഖ ദുബായിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി മുതൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലും മറ്റ് കടകളിലും ഒക്കെ പോകുന്ന ആളുകൾ ഈ കാര്യമൊന്ന് ഓർക്കുക നാളെ മുതലാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പം നാളെ മുതൽ ഈ നിയമം ലംഘിക്കുന്നവർക്ക് ഫൈൻ ലഭിച്ചു തുടങ്ങുമെന്നുകൂടി കൂടി ഗവൺമെൻറിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇരുന്നൂറ് തെരമിസാണ് ഫൈൻ കുറ്റം ആവർത്തിച്ചാൽ രണ്ടായിരം തെരമിസ് വരെ ഫൈൻ ഈടാക്കിയേക്കും അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് മുൻപ് ഇരുപത്തിയഞ്ച് ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ബാഗുകൾ ഷോപ്പിംഗ് മാളുകളിൽ നിന്നും മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഒക്കെ കിട്ടുമായിരുന്നു ഇനി ഇത്തരം പ്ലാസ്റ്റിക് ബാഗുകൾ ലഭിക്കില്ല നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ കയ്യിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗുകൾ കൈവശം വയ്ക്കുക അല്ലെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ടി വരും ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി മെയ് മുപ്പത്തിയൊന്ന്